കോഴിക്കോട്ടല്ല ജോലി. കൊല്ലത്തുള്ള ഒരു വലിയ ഏജൻസി സ്ഥാപനത്തിന്റെ ഉടമയുടെ തീയാണ്. ടൂറിന് വേണ്ടി കോഴിക്കോട്ട് എത്തുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. നമുക്ക് ചേരുന്ന പശ്ചാത്തലത്തേക്കല്ല നിന്റെ കഥ നീങ്ങുന്നത്. അന്ധയായ ഒരു മുത്തശ്ശി, വാദം പിടിച്ചു കിടക്കുന്ന വിധവയായ ഒരമ്മയും എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് അനുജത്തിമാരുമാണ് അവൾക്കുള്ളത്. അവളെ രക്ഷിക്കാനാണ് എന്റെ ശ്രമം. അവൾ നല്ലവളാണ് എട്ടി. ഇത്രയും വലിയൊരു പരീക്ഷണം വേണോ? ഹലോ സർ. ഹലോ, മീറ്റ് മൈ വൈഫ് സുഷമ. സുഷമ, ദിസ് ഓർ മാനേജിംഗ് ഡയറക്ടർ കുമാരൻ. ഹൗ ആർ യു മിസ്റ്റർ വർമ്മ? ഫൈൻ സർ. രണ്ടുപേർ കൂടെ വലിയ ബെഡിൽ ഒരു കോട്ടേജ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റു റൂമിന്റെ ആവശ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. അയ്യോ, അതൊന്നും ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പ്ലീസ് കം. വൈകിട്ട് ബോർഡ് കൂടുമ്പോൾ നമുക്ക് ഭയപ്പെടാനിരിക്കുന്നു. അവർ കോൺഫിഡൻസ് ക്ലിയർ. നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അങ്ങനെ ആ തലവേദന മാറി. പക്ഷെ ഇതുകൊണ്ടായില്ല. സന്നദ്ധം കിട്ടുമ്പോൾ അവർ ഇനിയും തലപൊക്കും. അതിന് കാരണമൊന്നും ഞാൻ കാണുന്നില്ല. അന്ധമായി ആരെയും വിശ്വസിക്കരുത്. കുറെയൊക്കെ വിശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അതും ശരിയാണ്. സുഷമ, ഐ ഹാവ് എ വണ്ടർഫുൾ സജഷൻ ടു മേക്ക്. എന്താണ്? നമുക്കിന്ന് ഡിന്നർ പാലസ് ഹോട്ടലിൽ ആക്കിയാലോ? നിങ്ങൾ പോയ കാര്യം എല്ലാം മംഗളമായി. എനിക്കതിൽ ഉറപ്പുണ്ടായിരുന്നു. എന്നാ സമയം കളയണ്ട, നമുക്കിറങ്ങാം. കുറെ കൂടെ കഴിയട്ടെ, ഡിന്നറിന് സമയമായില്ലല്ലോ. എനിക്ക് പോകണം, എന്നെ ഒഴിവാക്കും. അങ്ങനെ പറയരുത്, ഭക്ഷണം കഴിഞ്ഞിട്ടേ പോകാവൂ. അയ്യോ അയ്യ, ശാരദ കാത്തിരിക്കും. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് നമ്മളുടെ വിജയത്തിന്റെ ദിവസമാണ്, അപ്പൊ ആഘോഷിക്കാൻ പറ്റും. സുമാര സത്യ ഞങ്ങൾക്ക് വേണ്ടി സമയമുള്ളതിനെ ശിവരി പറഞ്ഞത്. ഞാനൊന്ന് മിനിങ്ങി തിപ്പ് വന്നേ. മിനിങ്ങി മിനിങ്ങി ഓവർ ആകരുത് കേട്ടോ. ഓടി ചേച്ചി സുന്ദരിയാണോ? സാമാന്യ. മോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അമ്മയെ പോലായിരിക്കും. മോൻ അച്ഛനെ പോലെ തന്നെയാണോ? ഒരു ദിവസം വീട്ടിലേക്ക് വരും, അവരൊക്കെ പരിചയപ്പെടാലോ. ഞാൻ വരാം, തീർച്ചയായിട്ടും വരാം. സാർ ഭാഗ്യം ചെയ്ത ആളാണ്. സ്നേഹമുള്ള ഭാര്യ, സ്നേഹം മാത്രമുള്ള കുട്ടികൾ, സംതൃപ്തമായ കുടുംബം. ഭാഗ്യത്തിനൊരു കുറവ്? ഓ ഭാഗ്യം, സാറ് കണ്ടില്ലേ അപ്പുറത്തെ മുറിയിൽ മിനുങ്ങിക്കൊണ്ടിരിക്കുന്നത്? സാർ കുടിക്കുമോ? ഇല്ല. ഒട്ടും. ടു ബി ഫ്രാങ്ക്, ഞാൻ കുടിച്ചിട്ടുണ്ട് ജഷ കമ്പനി സേ, പക്ഷെ ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചേച്ചിയുടെ ഭാഗ്യം. സഹദേവൻ ഈടെയായി വളരെ അധികം കഴിക്കുന്നു. നിയന്ത്രണമില്ലാതെ ഇങ്ങനെ പോയാൽ എന്റെ വിധി സാറിനറിയാമോ? മദ്യം കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് എന്തുമുള്ളൂ. എത്രയോ തവണ ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എന്ത് ഫലം? സാർ വിചാരിച്ച ഒരു പക്ഷേ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ട്. ഞാനോ? അദ്ദേഹം ഫിനാൻഷ്യലായിട്ട് വളരെ വിഷമിക്കുകയാണ്. സാറെനിക്ക് ഒരു ഉപകാരം ചെയ്യുന്നു. എന്താ പറയൂ. കൃഷ്ണയുടെ ഇൻഫ്രാക്ടറുടെ കൺസ്ട്രക്ഷൻ വർക്ക് ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞത്. സാറും സാമിയും വളരെ അടുപ്പമാണല്ലോ. സാർ വിചാരിച്ചാൽ അദ്ദേഹത്തോടൊരു വാക്ക് പറഞ്ഞാൽ. എന്താണ് സാർ, ഒന്നും മിണ്ടാത്തത്. പക്ഷെ സഹദേവന് ആ വർക്കിൽ താല്പര്യമുണ്ടോ? വളരെ. പിന്നെ എന്താ എന്നോട് ഇതുവരെ പറയട്ടെ? എന്തെങ്കിലും മനസ്സിലാക്കി ഉള്ളതുകൊണ്ടായിരിക്കും. നോക്കൂ മിസ്റ്റർ സഹദേവൻ, വിസ്മയർ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു ബിസിനസ്മാനാണ്. പറയാൻ വിഷമമുണ്ടായിട്ടല്ല, പക്ഷെ അയാളുമായിട്ട് വിജയിൽ ചെയ്യാൻ അല്പ വിഷമുണ്ടോ? ഇല്ല സാർ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. സഹദേവൻ ഡീലിംഗ്സിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധാലു. അതെനിക്കറിയാം. സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഇനിയും തിരിച്ചു തന്നിട്ടില്ല. ഇന്ന് തരണമെന്ന് കരുതിയതാണ്. പക്ഷേ ഏതോ ഒരു വർക്കിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒന്ന് റോൾ ചെയ്തു. ബിസിനസ്മാന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ വാക്കിന്റെ വിലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ പറഞ്ഞത് ശരിയാണ്. ഇത്തവണ മാത്രം സാറിന് ക്ഷമിക്കണം. നിങ്ങളെങ്കിലും അല്പം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാം. കൃഷ്ണയുടെ കാര്യം സാർ
ഹലോ ഡിയർ നമുക്കിറങ്ങാം സുവേല സർ സമയമായി നമുക്കിറങ്ങാം നമുക്ക് പോകണ്ടി പിന്നെ ഡിന്നർ കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ ആ മിസ്റ്റർ സഹദേവനും ഭാര്യ എന്റെ കൂടെ വരുന്നുണ്ട് ഭക്ഷണം കഴിച്ചോ ഉറക്കം വരുന്നുണ്ടോ ഇല്ല മിസ്റ്റർ വർമ്മയോട് പറഞ്ഞാൽ മതി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരും ഞാൻ ഒരു മണിക്കൂറിൽ വരും മറ്റൊന്നും കരുതരുത് അദ്ദേഹം വളരെയേറെ കുടിച്ചിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞിരുന്നത് കമ്പനിക്ക് വേണ്ടി അല്പം കഴിക്കാവുന്ന സമ്മതിക്കാണെന്ന് അയ്യോ അങ്ങനെ പറയരുത് തെറ്റെന്റേതാണ് ഡിന്നർ കഴിഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ നിർബന്ധിച്ചത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു എന്റെ നില നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഉള്ളിൽ ചവിട്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്കതറിയാം എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അത് എന്റെ ഭർത്താവിന്റെ പരിസരബോധം ഇല്ലായ്മ കൊണ്ടാണ് എനിക്ക് ഇതിലധികം വേദനയുണ്ട് അവക്ഷമിച്ചു ഞാനിത് മറക്കാം പക്ഷേ മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എനിക്ക് ആശ്വാസമായി സാർ കഷ്ടം സഹദേവൻ ഇങ്ങനെയായാൽ എല്ലാം എന്റെ വിധിയാണ് ആലോചിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഇരുണ്ട ഭാവി മാത്രമേ കാണാനുള്ളൂ സഹദേവന്റെ ഈ പോക്ക് അയാളെ തന്നെ അത് സംഭവിക്കാതിരിക്കാൻ അയാളെ നിയന്ത്രിച്ചേ ബഹളം വയ്ക്കും ഏടി ചോദിക്കാൻ കണ്ടില്ലേ സുഷ്മേ നീ മിസ്സസ് സുകുമാരനെ കണ്ടു കണ്ടിട്ടില്ലല്ലേ തനി സംഘം പോലെ ഇരിക്കുവാടി എന്തൊക്കെയാണ് പറയുന്ന ഓർമ്മയുണ്ടോ പോളി അവിടെ നിന്റെ ഒരു ഉപദേശം വിടാൻ എങ്ങനെ കുടിച്ചു ഇതെവിടെ തന്നെ അവസാനിച്ചു ചുടലപ്പുറമ്പ് എന്റെ തവണ പറഞ്ഞു ഇങ്ങനെ കുടിച്ചിരുന്നത് നിന്റെ തന്റെ കാഴ്ച ഞാൻ കുടിക്കുന്നു നിന്റെ അവസാനമായിരിക്കും ഉപദേശിക്കാൻ മന്ത്രി ഉപദേശിക്കാൻ മന്ത്രി ഇനി മേലാൽ എന്തെങ്കിലും പറഞ്ഞാൽ ചവിട്ടി നിന്റെ thank you
Hello? Is it UTC Cottage? Please connect me to Sumarangutti Manor. Hello? Yes? Please connect. Nala, Sarida. Nala. Venda. Boy, Kari. What? In the town of the village. They have a widow. Any comment? I'm not going to മനസ്സിലായോ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല